So hi, in this lecture we are going to discuss about diffraction grating. Now the figure you are seeing in the image, it's a diffraction grating and there is 600 lines per millimeter. So what is grating? In order to construct a grating, you have to take a glass plate. So let us take, this is my glass plate. Now you have to make parallel equidistant rulings, lines on the glass plate. Then ee parallel equidistance lines valare totta adutha irikanam. Inne oru inch, in an inch there can be thousands or ten thousands of lines. That much lines nammal oru glass plate il draw nammal ella rule edale, then that setup is said to be diffraction grating. Appo nammal BSc lab il use cheyyunna diffraction grating aanu idu. Now in this grating you have 15,000 lines per inch. Appo nammal screen il kaanichathu 600 lines e ullu, nammal lab il use cheyyunna ee grating il 15,000 lines per inch undu. That much number of slits undu. Okay, so ivide njan cheyitha glass plate eduthu, glass plate il fine diamond point use cheedittu, fine diamond point use cheedittu nammal rulings make cheedu. So നമ്മൾ ഈ റൂൾ ചെയ്ത ദിസ് സർഫസിൽ എന്ത് ചെയ്യും, ലൈറ്റ് ഒപ്പാക്ക് റീജിയനേക്ക് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യൂല. ബട്ട് ദീസ് റീജിയൻ ദറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ ടു റൂളിങ്സ്, ഇൻ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് നമുക്ക് ഈ ഈ റീജിയൻസ് ലൈറ്റിന് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ദിസ് വിൽ ബി ഒപ്പാക്ക് റീജിയൻ. സോ ദീസ് റീജിയൻസ് ആർ സെഡ് ടു ബി ഒപ്പാസിറ്റീസ്, ഒപ്പാസിറ്റീസ്. ആൻഡ് ദിസ് റീജിയൻ ഈസ് സെഡ് ടു ബി ട്രാൻസ്പെറസീസ്, ട്രാൻസ്പെറസീസ്. നോ, ഇങ്ങനെ ഒപ്പാസിറ്റീസും ട്രാൻസ്പെറസീസും ഉള്ള ദിസ് സെറ്റപ്പിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഈക്വിഡിസ്റ്റൻ്റ് സ്ലിറ്റ്സ്. എ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഈക്വിഡിസ്റ്റൻ്റ് പാരലൽ സ്ലിറ്റ്സ്. And these slits are separated from one another by equal opaque spaces. Okay, so that is diffraction grating. Then it is constructed by ruling equidistant parallel lines with a fine diamond point on an optically plain glass plate. The ruled lines are opaque to light and these are said to be opacities, and the space in between any two line is transparent to light and they are said to be transparencies. Okay, so now this grating is said to be transmission grating. Appa njan ee kaanicha this grating or transmission grating aanu. Now nammal or cd eduthal, nammal computer lokke use cheyna compact disc allengi dvd construct cheythu kanjal, ee dvd ilum idu pole parallel pinna equidistant lines ingane oru spiral ilayittana nammal data save cheya, store cheya. So idu actually grating aayittu act cheyum oru cd. But CD നമുക്ക് ആക്ട് ചെയ്യുക ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്, റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് ആയിരിക്കും. നമ്മൾ ഇവിടുന്ന് ലൈറ്റ് കൊടുത്താൽ സീഡിൻ്റെ ഇവിടെ നമുക്ക് ബാക്ക് സർഫസിൽ നിങ്ങൾക്ക് അറിയാൻ ഒരു സിൽവർ കോട്ടിംഗ് ഉണ്ടാവും, ലൈറ്റ് ഇവിടേക്ക് പാസ് ചെയ്യൂല, പകരം ഇവിടേക്ക് റിഫ്ലക്ട് ചെയ്യുക ചെയ്യാം. ബട്ട് ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ലൈറ്റ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്രേറ്റിങ്ങിൻ്റെ സ്പെക്ട്രം കിട്ടും, ലൈറ്റ് പാസ് ചെയ്ത് പോകും, അതാണ് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. സോ CD ഈസ് എൻ എക്സാമ്പിൾ ഫോർ റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ്. ഇനി സിഡിയിലുള്ള പിറകിലുള്ള പിന്നെ സിൽവർ കോട്ടിംഗ് നമ്മൾ ഇറേസ് ചെയ്ത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ ഒരു ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്താൽ സിഡി വിൽ ആക്ട് ആസ് എ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. സോ ദിസ് ഈസ് അബൌട്ട് ദി അൻ ഇൻട്രൊഡക്ഷൻ ടു ഗ്രേറ്റിംഗ്. സോ ദിസ് ഈസ് മൈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. സോ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആകുമ്പോൾ നമുക്ക് പാരലൽ ഈക്വിഡിസ്റ്റൻസ് സ്ലിറ്റ്സ് ഉണ്ട്. നൗ ദീസ് ആർ ദി ഒപ്പാക്ക് റീജിയൻ, ഒപ്പാസിറ്റീസ്. ദീസ് ആർ ദി ട്രാൻസ്പെറൻറ്റ് റീജിയൻസ്. യാ, നൗ നമുക്ക് സെറ്റപ്പിൽ വേണ്ടത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. നൗ ദിസ് ഈസ് മൈ കോൺവെക്സ് ലെൻസ് ആൻഡ് ഐ ഹാവ് എ സ്ക്രീൻ. നമുക്കൊരു സ്ക്രീൻ ഉണ്ട്. നൗ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വരണം. സോ ഞാനിവിടെ ലൈറ്റ് സോഴ്സിൽ നിന്ന് മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ഇവിടെ ഇൻസിഡൻ്റ് ആക്കി. സോ ദീസ് ആർ മൈ ലൈറ്റ് വേവ്സ്. സോ ലൈറ്റ് വേവ്സ് ഈ ട്രാൻസ്പെറൻറ്റ് റീജിയനിലൂടെ പാസ് ചെയ്യും. സോ ഇവിടെ ഈ ലൈറ്റ് വേവ്സ് പാസ് ചെയ്തു. നൗ ഈ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും, അതിൻ്റെ ഫോക്കസിലേക്ക്, സപ്പോസ് ഇവിടെയാണ് ഫോക്കസ് എങ്കിൽ ആ ഫോക്കസിലേക്ക് അതിനെ കൺവേർജ് ചെയ്യിക്കും. സോ ഇവിടെ കൺവേർ, സോ ദീസ്
ഈ സെൻട്രൽ റേ ഡയറക്റ്റ് ആയിട്ട് പോവും. സോ ദീസ് ആർ ദി ഇൻകമ്മിങ് ഡിറക്ഷൻസ്. നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും ഡയറക്ഷൻ കാണിക്കണം. നൗ സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സോ ഇവിടുന്ന് ഈ പാർട്ടിൽ നിന്ന് വരുന്നത്, ഇവിടെ നിന്ന് വരുന്നത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് കമ്മിങ് ആൻഡ് ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് ചെയ്തു പിന്നെ ഡയറക്റ്റായിട്ട് പാസ് ചെയ്ത് പോയി അത് കോൺവെക്സ് ലെൻസിലെത്തി. കോൺവെക്സ് ലെൻസ് അതിനെ ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്തു. നൗ ഇവിടെ കേസിൽ കൺവേർജ് ചെയ്ത് ഈ പോയിന്റ് എന്തായിരിക്കും? പോയിന്റ് ഓഫ് മാക്സിമം ആയിരിക്കുമോ മിനിമം ആയിരിക്കുമോ? ഓഫ് കോഴ്സ് ദിസ് പോയിന്റ് വിൽ ബി എ മാക്സിമം, ബിക്കോസ് ഇവിടെ വരുന്ന റേസ് ഇപ്പോൾ നിങ്ങൾ ഈ ഡിഫറെൻ്റ് ഇവിടെ വരുന്ന ഈ റേയും ഈ റേയും ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഓരോ റേയും തമ്മിൽ ദർ ഈസ് നോ പാത്ത് ഡിഫറൻസ്. പാത്ത് ലെങ്ത് സെയിം ആണ്, പാത്ത് ഡിഫറൻസ് ഇല്ല. സോ ഇവിടെ വരുന്നത് മുഴുവൻ ഇപ്പോൾ ഇതിന് ഇവിടുന്ന് ഇപ്പോൾ ഈ സ്ലിറ്റിൻ്റെ ഈ പോയിന്റ് നിന്ന് അതുപോലെ ഇവിടുന്ന് ഈ സ്ലിറ്റിൻ്റെ പോയിന്റ് നിന്ന് വരുന്ന റേസ് മുഴുവൻ എന്ത് ചെയ്യും? സെയിം പാത്ത് ലെങ്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ റേ കൺസിഡർ ചെയ്യുക, അതുപോലെ ഈ റേ കൺസിഡർ ചെയ്യുക, ഇവ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന പാത്ത് ലെങ്ത് സെയിം ആയിരിക്കും. അതുപോലെ ഓരോ റെയിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തുള്ള റേ നിങ്ങൾ കൺസിഡർ ചെയ്താൽ എല്ലാം സെയിം പാത്ത് ലെങ്ത് ട്രാവൽ ചെയ്യും. സോ പാത്ത് ഡിഫറൻസ് സീറോ ആയിരിക്കും. പാത്ത് ഡിഫറൻസ് വിൽ ബി സീറോ ആൻഡ് ഇഫ് പാത്ത് ഡിഫറൻസ് ഈ സീറോ ദാറ്റ് പോയിന്റ് വിൽ ബി മാക്സിമം, സെൻട്രൽ മാക്സിമം നമുക്ക് അവിടെ കിട്ടും. നോ നെക്സ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുക ഒരു ഒബ്ലീക് സം ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ഡിഫ്രാക്റ്റഡ് ത്രൂ സം ആംഗിൾ, ഇനീഷ്യൽ ഡിറക്ഷൻ എന്ന് സം ആംഗിൾ ഇവിടെയാണ് കാണിക്കേണ്ടത്. സം ആംഗിൾ തീറ്റ ആംഗിളിൽ പോകുന്ന റേസ് കൺസിഡർ ചെയ്യും. സോ അത് ഞാൻ അടുത്തായിട്ട് ഡ്രോ ചെയ്യാം. ഹൈ, ലെറ്റ് എസ് കണ്ടിന്യൂ അവർ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് തിയറി. നൗ കൺസിഡർ എ ബീം വിച്ച് ഈസ് ഡിഫ്രാക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഇനീഷ്യൽ ഡിറക്ഷൻ. സോ ദിസ് ഈസ് മൈ, ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ. ഇനീഷ്യൽ വേവ് ഫ്രണ്ട് നമ്മൾ ഈ കാണിച്ചു. നൗ ഇതാണ് നമ്മുടെ ഗ്രേറ്റിംഗ്. ഇവിടെ നമുക്ക് സ്ലിറ്റ്, ഒപാക് സ്പേസ്, സ്ലിറ്റ് കണ്ടിന്യൂസ്. നൗ നമ്മൾ ഈ ഡോട്ടർ ലൈൻ കാണിച്ചതാണ് നമ്മുടെ ഇൻകമ്മിങ് ഡിറക്ഷൻ, അതായത് ഡയറക്ടറേ വരിക. നൗ ഇവിടെ അറ്റ് ആംഗിൾ തീറ്റ, തീറ്റയിൽ ഡിഫ്രാക്ട് ചെയ്ത റേസ് കാണിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. നൗ അല്ല, 7. ഈ 7 ലൈൻസ് നമ്മൾ ശ്രദ്ധിക്കുക. അതെന്ത് ചെയ്തു? കോൺവെക്സ് ലെൻസ് അതിനെ പോയിന്റ് P1 കൺവേർജ് ചെയ്തു. നൗ പോയിന്റ് P0 മാക്സിമം ആയിരിക്കും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നൗ വാട്ട് അബൌട്ട് ദി പോയിന്റ് P1? P1 ക്യാൻ ബി മാക്സിമ ഓർ മിനിമ അക്കോർഡിംഗ് ടു ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഇവിടെ ഇവിടെ റീഇൻഫോഴ്സ് ചെയ്യുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് വരും. നമ്മൾ ഫസ്റ്റ് ഈ രണ്ട് ഇത് തമ്മിൽ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് റേയും ഞാൻ കൺസിഡർ ചെയ്യാണ്. സോ ദിസ് റേയും ഈ റേയും കൺസിഡർ ചെയ്ത് രണ്ടും പോയിന്റ് P1 റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ റേ ട്രാവൽ ചെയ്യുന്ന പാത്തും താഴെയുള്ള റേ ട്രാവൽ ചെയ്യുന്ന പാത്തും ഡിഫറൻ്റ് ആണ്. അത് നമ്മൾ ഡിഫറൻസ് കാണണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു പെർപ്പെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യണം. സോ അപ്പോൾ നമ്മളെടുത്തുള്ളത് ഒന്ന് എല്ലാവരും ഇത് വരച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തൊരു നമുക്കടുത്തുള്ളത് ഒരു സ്ലിറ്റ് ഉണ്ട്. സോ വി യു ഹാവ് എ സ്ലിറ്റ്. നൗ ഒരു ഒപാക് റീജിയൻ, അനദർ സ്ലിറ്റ്, ഇങ്ങനെയാണ് ഉള്ളത്. നൗ ഇവിടെ നമുക്ക് ലൈറ്റർ ഉണ്ട്. സോ ലൈറ്റർ നമ്മൾ കാണിച്ചാൽ ഇങ്ങനെ ലൈറ്റർ ഉണ്ട്. ദെൻ ഇവിടെ എഗെയിൻ ലൈറ്ററെ കാണിച്ചു. ഇവിടെ നമുക്ക് ലൈറ്റർ ഇങ്ങനെ കാണിക്കണം. ഓക്കെ, സോ കറസ്പോണ്ടിങ്ലി സപ്പോസ് ദിസ് റേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. സോ ഇപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചത്, ഒന്നാമത്തെ റേയും ഈ രണ്ടാമത്തെ റേയും. അപ്പോൾ നമ്മളുടെ കേസിൽ ഈ റേയും ഈ റോയും തമ്മിലാണ് സൂപ്പർപോസ് ചെയ്ത് അവിടെ സൂപ്പർപോസ് ചെയ്ത് ഞാൻ കാണിച്ചത് ഈ പാർട്ട് മാത്രം എൻലാർജ് ചെയ്ത് വരയ്ക്കുകയാണ്. സോ നൗ എനിക്ക് ഞാനിവിടെ ഒരു പെർപ്പെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. സോ ദാറ്റ് പെർപ്പെൻഡിക്കുലർ വരിക ഇവിടുന്ന് ഇവിടെയൊക്കെയാണ്. സോ ദിസ് ഈസ് പെർപ്പെൻഡിക്കുലർ. ഞാനത് വരയ്ക്കുമ്പോൾ ഞാൻ ഡിജിറ്റൽ സ്ക്രീനിലായതുകൊണ്ട് എനിക്ക് അതിൻ്റെ പൊസിഷൻ എക്സാക്റ്റ് ആക്കാൻ പറ്റില്ല, കഴിയുന്നില്ല. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചർ. നൗ ഈ റീജിയണിൽ ഞാനിവിടെ വരുന്ന ഒപാക് സ്ലിറ്റിനകത്ത് ഒപാക് റീജിയനും ട്രാൻസ്പെറൻറ്റ് റീജിയനും ഉണ്ട്. ഒപാക് റീജിയൻ ഞാൻ എ എന്ന് കൊടുത്തു, ട്രാൻസ്പെറൻറ്റ് റീജിയൻ ബി എന്ന് കൊടുത്തു. സോ A+B ആയിരിക്കും ടോട്ടൽ ദിസ് ലെങ്ത്, അതായത് ഈ ടോട്ടൽ ലെങ്ത് A+B വരും. സോ ഇവിടെ എനിക്ക് ദിസ് വിൽ ബി എ ആൻഡ് ദിസ് വിൽ ബി
ബി. അപ്പോൾ നമ്മുടെ കേസിൽ ഇവിടെ എ ഉണ്ട്. നോ, ഞാൻ ഇവിടെ ഒരു ബി നെ, ഇവിടെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. നോർമൽ പോകുന്ന പോയിന്റ് ഞാൻ എൻ നെയിം ചെയ്യാം. ഓക്കെ, നോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ഫ്രം ഡി ജിയോമെട്രി നമുക്ക് ദിസ് ആംഗിൾ തീറ്റ എന്ന് കിട്ടും. ബിക്കോസ് ഈ ദിസ് ആംഗിൾ ഈസ് തീറ്റ, ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ദിസ് ആംഗിളും തീറ്റ വരും. ഇനി നമ്മളിവിടെ സൈൻ തീറ്റ കണ്ടു നോക്കാം. സോ വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ബി എൻ വരും. ഈ പോയിന്റ് ഞാൻ ബി എടുക്കുകയാണെങ്കിൽ ബി എൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടിന്യൂസ്. ഹൈപ്പർട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ എ ബി ടോട്ടൽ ഇത് വരും. സോ എ പ്ലസ് ബി എന്ന് വരും. സോ ഹൈപ്പർട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് ആണ്. സോ എ പ്ലസ് ബി. സോ ദി പാത്ത് ഡിഫറൻസ് ബി എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സൈൻ തീറ്റ. സോ ദിസ് ഈസ് ദി പാത്ത് ഡിഫറൻസ്. നൗ ഇഫ് ദിസ് പാത്ത് ഡിഫറൻസ് ഇഫ് ദിസ് പാത്ത് ഡിഫറൻസ് എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ദാറ്റ് ഈസ് സം ഇൻഡിവിജ്വൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ദെൻ വി വിൽ ഹാവ് മാക്സിമ. സോ വെൻ എൻ ഇസ് ഈക്വൽ ടു വൺ നമുക്ക് പ്രിൻസിപ്പിൾ ഈ സെൻട്രൽ ഈ ഡയറക്ടറെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓർഡർ മാക്സിമ കിട്ടും. എൻ ടു ആകുമ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ഓർഡർ മാക്സിമ വരും. സോ നമുക്ക് ഇവിടെ പാറ്റേൺ നോക്കി ഇവിടെ സെൻട്രൽ ഇമേജ് ഉണ്ടാവും, ദെൻ ഒരു ഫസ്റ്റ് ഓർഡർ മാക്സിമ വരും, ദെൻ സെക്കൻഡ് ഓർഡർ മാക്സിമ, ദെൻ എൻ ത്രീ ആകുമ്പോൾ തേർഡ് ഓർഡർ മാക്സിമ, ഫോർത്ത് ഓർഡർ മാക്സിമ, അങ്ങനെ പോസിറ്റീവ് ഡിറക്ഷനിലുണ്ടാവും. സിമിലർലി ഈ ഡയറക്ഷനിലുണ്ടാവും മൈനസ് വണ്ണ്, മൈനസ് ടു, മൈനസ് ത്രീ ആകുമ്പോൾ ഓരോ മാക്സിമാസ് ഉണ്ടാവും. സോ ദി കണ്ടീഷൻ ഫോർ മാക്സിമം നമുക്ക് എഴുതുമ്പോൾ എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ലാംഡ. ദിസ് ഈസ് ദി കണ്ടീഷൻ ഫോർ മാക്സിമം. ഇവിടെ ഞാൻ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, നോ സപ്പോസ് അവർ ഗ്രേറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് എൻ റൂളിങ്സ്, ക്യാപിറ്റൽ എൻ റൂളിങ്സ് പെർ വൺ മീറ്റർ ഓഫ് ദി ഗ്രേറ്റിംഗ്. സോ വൺ മീറ്ററിൽ എൻ റൂളിങ്സ് ഉണ്ട് എങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് എൻ ക്യാപിറ്റൽ എൻ ഇൻറ്റു എ പ്ലസ് ബി. ഒരു ഗ്രേറ്റിംഗിൽ നമ്മുടെ ഒരു പിന്നെ ഒപ്പാക്ക് റീജിയൻ്റെയും ട്രാൻസ്പെറൻറ്റ് റീജിയൻ്റെയും ടോട്ടൽ വിഡ്ത്താണ് എ പ്ലസ് ബി. സോ എൻ സ്ലിറ്റ്സ് ഉണ്ടെങ്കിൽ എൻ ഇൻറ്റു എ പ്ലസ് ബി വിൽ ബി ഈക്വൽ ടു വൺ മീറ്റർ. എൻ സ്ലിറ്റ്സ് പെർ മീറ്റർ ആണെങ്കിൽ സോ ദാറ്റ് മീൻസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു വൺ ബൈ എൻ ഓർ വൺ ബൈ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. സോ അവർ കണ്ടീഷൻ ഈസ് എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ലാംഡ. നൗ എ പ്ലസ് ബി വൺ ബൈ എൻ ആയതുകൊണ്ട് ദിസ് യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ആസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ എൻ ക്യാപിറ്റൽ എൻ ലാംഡ. സോ തീറ്റ ഈസ് ദി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ, സ്മോൾ എൻ ഈസ് ദി ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ, ക്യാപിറ്റൽ എൻ ഈസ് ദി നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ, ലാംഡ ഈസ് ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്, ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓർ ഗ്രേറ്റിംഗ് ലോ. ഗ്രേറ്റിംഗ് ലോ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഗ്രേറ്റിംഗിൻ്റെ കേസിൽ, ഇപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ ഗ്രേറ്റിംഗ് ഉണ്ട്, ഈ ഗ്രേറ്റിംഗിൻ്റെ നമ്പർ ഓഫ് റൂളിങ്സ് അറിയാമെങ്കിൽ, എന്ന് നമുക്ക് കിട്ടുമെങ്കിൽ, തീറ്റ നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേവ് ലെങ്ത് കാണാൻ പറ്റും. സോ ഗ്രേറ്റിംഗിൻ്റെ വളരെ പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ് ടു ഡിറ്റർമിൻ ദി അൺനോൺ വേവ് ലെങ്ത്. നമുക്ക് അറിയാത്തൊരു ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത്, കളറിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കാണാം. വേവ് ലെങ്ത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, തീറ്റ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ മെഷർ ചെയ്യണം, അതുപോലെ ഓർഡർ ഓഫ് ദി സ്പെക്ട്രം അറിഞ്ഞാൽ മതി, ലാംഡ നമുക്കിവിടെ കാണാം. ഓക്കെ, സോ ഈ പർപ്പസിന് വേണ്ടി നമുക്ക് ഗ്രേറ്റിംഗ് യൂസ് ചെയ്യും.